കേരളം വീണ്ടും നിപ്പ വൈറസ് ഭീതിയിൽ. 2018 നിപ്പ ആദ്യമായി സ്ഥിരീകരിച്ച കോഴിക്കോട് തന്നെയാണ് ഇത്തവണയും ഭീതിയിലായിട്ടുള്ളത്. നിപ്പ വൈറസിന്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. 2 പതിറ്റാണ്ട് മുൻപ് മലേഷ്യയിലായിരുന്നു ഈ രോഗം കണ്ടെത്തുന്നത്. മലേഷ്യ കടുത്ത വരൾച്ചയെ നേരിട്ട 1997 മൃഗങ്ങളും പക്ഷികളും വെള്ളം തേടി നാടുകളിലേക്ക് ചേക്കേറി. ഇതിനു പിന്നാലെ മലേഷ്യയിലെ പന്നി ഫാമുകളിൽ അജ്ഞാതമായ രോഗം പിടികൂടി. പന്നികൾ കൂട്ടമായി ചത്തൊടുങ്ങിയതിനു പിന്നാലെ മനുഷ്യരെയും ഇത് വിഴുങ്ങി. 100-ലേറെ പേർ രോഗം ബാധിച്ചു മരിച്ചു. മറ്റു 100-ഓളം പേർ രോഗബാധിതരായി. ആദ്യം ജപ്പാൻ ജ്വരമാണെന്ന നിഗമനത്തിലായിരുന്നു ചികിത്സ. എന്നാൽ ജപ്പാൻ ജ്വരത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുത്തവർ പോലും രോഗികളായതോടെയാണ് രോഗം മറ്റെന്തോ ആണെന്ന സംശയം പിറന്നത്. രോഗം ബാധിച്ച ഒരാളുടെ തലച്ചോറിലെ നീരിൽ നിന്ന് വൈറസിനെ വേർതിരിച്ചപ്പോഴാണ് പുതിയ രോഗത്തിന്റെ സാന്നിധ്യം ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിഞ്ഞത്. മലേഷ്യയിലെ കാംപുങ് ബാറു സിംഗായ് നിപ്പ എന്ന സ്ഥലത്തു നിന്നാണ് വൈറസിനെ കണ്ടെത്തിയത്. ഇതാണ് നിപ്പ വൈറസ് എന്ന പേര് വരാൻ കാരണവും. ഇതൊരു RNA വൈറസ് ആണ്. നിപ്പ വൈറസിനെ പ്രതിരോധിക്കാൻ അന്ന് മറ്റു പ്രതിവിധികളൊന്നുമില്ലായിരുന്നു. പിന്നാലെ പന്നി ഫാമുകളിലെ എല്ലാ പന്നികളെയും കൂട്ടത്തോടെ കൊന്നൊടുക്കി. ഇതോടുകൂടി മലേഷ്യയിലെ പന്നി വ്യാപാര മേഖല ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. അതിനുശേഷം നിപ്പ വൈറസിന്റെ 2-ാം വരമായിരുന്നു കോഴിക്കോട്. പിന്നീട് നിപ്പ വൈറസിന്റെ ആക്രമണം ഏറ്റവും കൂടുതൽ തവണ ഉണ്ടായത് ബംഗ്ലാദേശിലാണ്. തുടർച്ചയായി 8 വർഷങ്ങളിൽ ഇവിടെ നിപ്പ വൈറസിന്റെ ആക്രമണം ഉണ്ടായി. 2001 ശേഷം മാത്രം ഇവിടെ 150-ലേറെ പേരാണ് ഇതുവരെ മരിച്ചത്. മിക്കപ്പോഴും രോഗം റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ മരണസംഖ്യ 50% മുകളിലേക്ക് പോയതായാണ് ചരിത്രം. ഇനി നിപ്പയുടെ രോഗലക്ഷണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നിപ്പ വൈറസ് ശരീരത്തിൽ കടന്നാൽ പെട്ടെന്നൊന്നും അസുഖം പിടിക്കില്ല. 5 ദിവസം മുതൽ 2 ആഴ്ച വരെ സമയമെടുത്ത ശേഷമായിരിക്കും രോഗലക്ഷണങ്ങൾ കാണിക്കുക. പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവും ഉണ്ടാകും. ചുമ, വയറുവേദന, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി പ്രകടിപ്പിക്കാം. ശരീരത്തിലെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം താറുമാറാക്കുന്ന വൈറസാണിത്. അതിനാൽ തന്നെ രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് 2 ദിവസത്തിനകം തന്നെ രോഗി കോമ അവസ്ഥയിലെത്താൻ സാധ്യതയുണ്ട്. തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് ഉണ്ടാവാനും വലിയ സാധ്യതയാണുള്ളത്. അസുഖം വന്നതിന് ശേഷമുള്ള ചികിത്സ കാര്യമായ ഫലം കാണില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഇതിൽ പ്രധാനമായും ചെയ്യേണ്ടത്. നിപ്പ വൈറസിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഇതുവരെ കണ്ടെത്തിയതിൽ വവ്വാലുകളാണ് നിപ്പ വൈറസിന്റെ പ്രധാന വാഹകർ. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം കലർന്ന പാനീയങ്ങളും വവ്വാൽ കടിച്ച പഴങ്ങളും മറ്റും കഴിക്കുന്നതിലൂടെയും രോഗം പകരാം. പക്ഷികളിൽ നിന്ന് മൃഗങ്ങളിലേക്കും, മൃഗങ്ങളിൽ നിന്ന് പക്ഷികളിലേക്കും, മനുഷ്യരിലേക്കും, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരുന്ന അസുഖമാണ് നിപ്പ വൈറസ്. അസുഖബാധയുള്ളവരെ പരിചരിക്കുന്നവരിലേക്ക് രോഗം പകരാൻ വളരെ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രി ജീവനക്കാരും വളരെയധികം ശ്രദ്ധിക്കണം. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം മനുഷ്യ ശരീരത്തിൽ ഉള്ളിലെത്തിയാൽ അസുഖമുണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക. വവ്വാലുകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ നിന്നും തുറന്ന കലങ്ങളിൽ ശേഖരിക്കുന്ന കള്ളൊഴിവാക്കുക. വവ്വാലുകൾ കടിച്ച ചാമ്പയ്ക്ക, പേരയ്ക്ക, മാങ്ങ പോലുള്ള കായ്ഫലങ്ങൾ ഒഴിവാക്കുക. രോഗിയുമായി 1 മീറ്ററെങ്കിലും ദൂരം പാലിക്കുക. രോഗി കിടക്കുന്ന സ്ഥലത്തു നിന്നും അകലം പാലിക്കുകയും ചെയ്യുക. പനിബാധിതരുമായി സമ്പർക്കമുണ്ടായ ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് 2 സെക്കൻഡെങ്കിലും വൃത്തിയായി കഴുകുക. രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള വസ്ത്രങ്ങളും മറ്റും പ്രത്യേകം കഴുകുകയും ഉണക്കുകയും ചെയ്യുക. N95 മാസ്ക്, കയ്യുറ, ഗൗൺ എന്നിവയൊക്കെ രോഗിയുമായി ഇടപഴകുമ്പോൾ ഉടനീളം ഉപയോഗിക്കേണ്ടതാണ്. ആരെങ്കിലും പനി ബാധിച്ച് കിടപ്പിലാണെന്നറിഞ്ഞാൽ സന്ദർശിക്കുന്നത് ഒഴിവാക്കുക. രോഗബാധിതരുടെയും രോഗം ബാധിച്ച് മരിച്ചവരുടെയും മുഖത്ത് ചുംബിക്കുക, കവിളിൽ തൊടുക എന്നിങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങൾ ഒഴിവാക്കുക. ശവസംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹത്തെ കുളിപ്പിക്കുകയോ മറ്റോ ചെയ്താൽ ഇത് ചെയ്യുന്നവർ ദേഹരക്ഷ ഉപയോഗിക്കുക. നിപ രോഗം ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം കൊണ്ടുപോകുന്ന സമയത്ത് മുഖവുമായും ശാരീരിക സ്രവങ്ങളുമായും സമ്പർക്കം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിപ രോഗം ബാധിച്ച് മരിച്ചവരുടെ മരണാനന്തര ചടങ്ങുകളിൽ സന്ദർശനം പരമാവധി ഒഴിവാക്കുക. നിപ വൈറസ് ബാധയേറ്റ് മരിച്ച വ്യക്തി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, പാത്രങ്ങൾ തുടങ്ങിയവ സോപ്പോ അലക്കുപൊടിയോ ഉപയോഗിച്ച് കഴുകണം. കിടക്ക, തലയിണ എന്നിവ സൂര്യപ്രകാശത്തിൽ കുറച്ചധികം ദിവസം ഉണക്കിയെടുത്ത ശേഷമേ ഉപയോഗിക്കാവൂ. നിപ രോഗത്തെ ഭയക്കുകയല്ല മറിച്ച് മുൻകരുതലുകൾ എടുക്കുകയാണ് വേണ്ടത്.